നമസ്കാരം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ മുഴുവൻ പാക്കേജും ലഭിക്കാനായി പുതുതായി സർവീസിൽ പ്രവേശിക്കുന്നവരും പദ്ധതി നടപ്പാക്കിയതു മുതലുള്ള പ്രീമിയം അടയ്ക്കണമെന്ന് ധനവകുപ്പ് ഉത്തരവ്. എങ്കിൽ മാത്രമേ അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ എല്ലാ പാക്കേജുകളുടെയും ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി 2022 ജൂലൈ 1 മുതൽ 2025 ജൂലൈ 1 വരെ 3 വർഷത്തേക്കാണ് കരാർ. ഈ കാലയളവിൽ എപ്പോൾ ജോലിയിൽ പ്രവേശിച്ചാലും പ്രതിമാസം 500 വെച്ച് ആദ്യം മുതലുള്ള പ്രീമിയം അടയ്ക്കണം. 3 വർഷത്തെയും തുക പൂർണ്ണമായും അടച്ചാലേ ആനുകൂല്യം ലഭിക്കൂ എന്ന കരാറാണ് കമ്പനിയുമായുള്ളതെന്ന് ഉത്തരവിൽ പറയുന്നു. പുതിയതായി ജോലിക്ക് കയറുന്നവർക്ക് കൂടി ബാധകമാക്കിയ കരാറാണ് കമ്പനിയുമായി ഒപ്പുവെച്ചിരിക്കുന്നത്. പോളിസി കാലയളവിൽ മുൻകാല പ്രാബല്യത്തോടെ നിയമനം ലഭിക്കുന്ന എയ്ഡഡ് സ്കൂൾ കോളേജ് ജീവനക്കാർക്കും ഇത് ബാധകമാണ്. 1 വർഷത്തിലധികം ശൂന്യവേതനാവധിയിൽ പ്രവേശിക്കുന്നവരിൽ നിന്നും പ്രീമിയം ഈടാക്കും. ശൂന്യവേതനാവധിയിലും ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അതേസമയം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി തുടങ്ങിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. പദ്ധതി തുടങ്ങി 2 വർഷമാകാറായിട്ടും ഇതുവരെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനം ചെയ്യുന്നില്ല എന്ന പരാതി വ്യാപകമാവുകയാണ്. പല ചികിത്സകൾക്കും നിലവിൽ മെഡിസെപ്പിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ക്യാഷ്ലെസ്സായി സേവനങ്ങൾ ലഭിക്കുന്ന ആശുപത്രികളുടെ എണ്ണം കുറഞ്ഞു. മെഡിസെപ്പിലാണെങ്കിൽ ജീവനക്കാരും പെൻഷൻകാരും നിർബന്ധമായും മുൻകൂറായി പണമടയ്ക്കുകയും വേണം. സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചാണ് 2022 ജൂലൈ 1 മെഡിസെപ്പ് നടപ്പിലാക്കി തുടങ്ങിയത്. ഇതുപ്രകാരം പദ്ധതിയിൽ അംഗങ്ങളായവർ പ്രതിമാസം 500 രൂപ വീതം അടയ്ക്കണം. ഇതുപ്രകാരം കുടുംബത്തിന് 3 ലക്ഷം രൂപ വരെയാണ് 3 വർഷത്തേക്ക് ചികിത്സയ്ക്കായി ലഭിക്കുക. സർക്കാർ നിർദ്ദേശപ്രകാരം മെഡിസെപ്പിൽ ചേർന്ന ജീവനക്കാർക്ക് ഇതിന് പുറമേ വരുന്ന ചികിത്സാ ചെലവിന് മറ്റൊരു ആരോഗ്യ ഇൻഷുറൻസ് കൂടി എടുക്കണം. ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും ആദ്യഘട്ടത്തിൽ ചികിത്സകൾക്ക് മെഡിസെപ്പിന്റെ കവറേജ് ഉണ്ടായിരുന്നു. എന്നാൽ 1 വർഷം കഴിഞ്ഞതോടെ അതല്ല സ്ഥിതി. ചില ചികിത്സകൾക്ക് ആശുപത്രിയിൽ പോയാൽ മെഡിസെപ്പിന്റെ സൗകര്യം ലഭ്യമാക്കില്ല. സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ചികിത്സയ്ക്ക് പണം അടയ്ക്കേണ്ടി വരും. ചുരുക്കത്തിൽ മെഡിസെപ്പിന്റെ ഗുണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രികളെ മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മിക്ക രോഗങ്ങളുടെയും ചികിത്സയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറിയതാണ് ഉപയോക്താക്കളെ വെട്ടിലാക്കിയത്. സർക്കാരിന്റെ മെഡിസെപ്പും സ്വകാര്യ ഇൻഷുറൻസും ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന അവസ്ഥയിലാണ് ജീവനക്കാർ. വിരമിച്ച സർക്കാർ ജീവനക്കാർ ഇടുപ്പല്ല്, സന്ധി മാറ്റിവെക്കൽ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്കാണ് കൂടുതലും മെഡിസെപ്പിന്റെ ആനുകൂല്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇടുപ്പല്ല് മാറ്റിവെക്കലിനും മുട്ടുമാറ്റിവെക്കലിനുമൊന്നും ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാനാകില്ല. മെഡിസെപ്പിൽ ഇതിനുള്ള ചികിത്സയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറുകയാണ്. സർക്കാർ ജീവനക്കാർ, സർവീസിൽ നിന്ന് വിരമിച്ചവർ, അവരുടെ ആശ്രിതർ തുടങ്ങി 30 ലക്ഷം ആളുകളെയാണ് മെഡിസെപ്പിന്റെ സംരക്ഷണത്തിൽ ഉൾക്കൊള്ളിച്ചത്. സർക്കാർ ജീവനക്കാർ മെഡിസെപ്പിൽ ചേരേണ്ടത് നിർബന്ധമായിരുന്നു. ആദ്യമൊക്കെ കൂടിയ തുകയ്ക്ക് സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിനേക്കാൾ മികച്ചതാണ് മെഡിസെപ്പെന്ന് ജീവനക്കാർ കരുതിയിരുന്നു. എന്നാൽ പല ചികിത്സകളിൽ നിന്നും സ്വകാര്യ ആശുപത്രികൾ പിന്മാറിയതോടെ മെഡിസെപ്പിന് പുറമേ മറ്റൊരു ആരോഗ്യ ഇൻഷുറൻസ് കൂടി എടുക്കേണ്ട ഗതികേടിലായി ഉദ്യോഗസ്ഥർ. ചില സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ തന്നെ മെഡിസെപ്പിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. കൃത്യമായി ഇൻഷുറൻസ് തുക ലഭിക്കാത്തതാണ് കാരണം. മെഡിസെപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആശുപത്രികളിലാകട്ടെ പല ചികിത്സകളും മെഡിസെപ്പിന്റെ പരിധിയിൽ ഉള്ളവയുമല്ല. 2022 തുടങ്ങിയ പദ്ധതി ആദ്യഘട്ടത്തിൽ നന്നായി മുന്നോട്ട് പോയെങ്കിലും പിന്നീട് പദ്ധതിയിൽ എന്തുകൊണ്ടാണ് പരാതികൾ വ്യാപകമായതെന്നാണ് ചോദ്യം. കൊട്ടിഘോഷിച്ച് നടത്തിയ പദ്ധതിയിൽ നിന്ന് എന്തിന് ആശുപത്രികൾ പിന്മാറണം? എന്തുകൊണ്ടാണ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നത്? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്.